ഇവിടെ എന്തിനാ സ്ഥാനാർത്ഥി, എന്തിനാ നിങ്ങളങ്ങനെ ജയ് ഹിന്ദ് പറയട്ടെ, പറയാം ജയ് ഹിന്ദ് എന്തിനാ ഇത്ര പ്രകോപിതാകുന്നത്? അല്ല പറയട്ടെ, അല്ല ജയ് ഹിന്ദ് നിങ്ങളുടെ നിങ്ങള് ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് സംഘർഷത്തിലേക്ക് പോകണ്ട. ഒരു കാര്യം ജയ്ഹിന്ദിന് ഉറപ്പിക്കാം, ജയ്ഹിന്ദുകാരൻ ഞങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ചോദിച്ചു എന്ന് പറഞ്ഞ് ജയ്ഹിന്ദുകാരന്റെ മൂക്കത്ത് ഈ എം പിയും ഈ നിൽക്കുന്ന നേതാക്കളും ഈ നിൽക്കുന്ന ആരും മുട്ടുകയറ്റി ഇടിക്കില്ല. മനസ്സിലായല്ലോ, ഇവിടെ ഒരു എം പി വന്നിട്ട് നിങ്ങളുടെ സഹപ്രവർത്തകരാണല്ലോ, മുട്ടേറ്റി ഇടിച്ചല്ലോ. അതുകൊണ്ട് ജയ്ഹിന്ദിനെ മുട്ടേറ്റി ഒന്നും ഇടിക്കില്ല, ഞങ്ങളാരും നോക്കിപ്പോലും പേടിപ്പിക്കില്ല. നിങ്ങൾ ചോദിക്കാനുള്ള ചോദ്യമൊക്കെ നിർഭയമായി ചോദിച്ചോളൂ. ഇവിടെ പരിശോധന നടത്തി, ആരും പോലീസിനെ തടഞ്ഞിട്ടില്ല. വനിതാ പോലീസിനകത്ത് അവർ ചോദ്യം ചെയ്തു, വനിതാ പോലീസ് പരിശോധന നടത്തി, പക്ഷെ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ്. അപ്പൊ പോലീസും ഇവർക്ക് കൂട്ടുന്നതാണ് പറയുന്നത്? ഈ കാണുന്ന കാഴ്ച എന്താ? എസ് പി പറഞ്ഞത് തെറ്റാണ്. അല്ല നിങ്ങൾ എല്ലാരും കൂട്ടം ചോദിക്കാതിരിക്കും, വെയിറ്റ് ചെയ്യോ, വെയിറ്റ് ചെയ്യോ. എസ് പി എന്താ പറഞ്ഞത്? പറഞ്ഞത് പരിശോധന 12 മുറികളിൽ നടത്തി, ഒന്നും കണ്ടെത്താനില്ല. ഇത് സാധാരണ ഇലക്ഷൻ സമയത്ത് നടത്തുന്ന റുട്ടീൻ ചെക്കപ്പ് ആണ്. അത് കോൺഗ്രസ് പണം കടത്തി എന്നുള്ള വിവരത്തിന് അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു. പറഞ്ഞത് അപ്പോ അങ്ങനെയാണെങ്കിൽ അത് പോലീസ് തന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഞങ്ങൾ പറയുന്ന പ്രശ്നം എന്താ, നിങ്ങളും ഞങ്ങളും കണ്ട പ്രശ്നം എന്താ? സ്വാഭാവികമായ പരിശോധന. അതെന്തിനാ പിന്നെ ഷാനിമോൾ ഉസ്മാൻ റൂം തുറന്നു കൊടുക്കാത്തേ? ആ അതാണല്ലേ, ആ ഇത് കണ്ടോ, ഏഷ്യാനെറ്റ് കൊടുക്കുവോ ഇത്? അല്ല അതായിക്കോട്ടെ, ആ രണ്ടാമത് വന്ന വനിതാ പോലീസിനെ എന്തിനാണാവോ തല്ലുന്നേ? അല്ല പറയട്ടെ, രണ്ടാമതോ മൂന്നാമതോ എപ്പോഴാകട്ടെ, രണ്ടാമത് വന്ന വനിതാ പോലീസിനെ ഷാനിമോൾ ഉസ്മാൻ എന്തിനാ തല്ലുന്നേ? ഇനി അടുത്ത് വേറൊരു കാര്യം കേക്ക്, ഇതേപോലെ ഒരു വനിതാ നേതാവാണല്ലോ ബിന്ദു കൃഷ്ണ. ബിന്ദു കൃഷ്ണയുടെ മുറി തുറന്നു കൊടുത്തല്ലോ ബിന്ദു. ഓ അത് ശരി, അപ്പൊ ബിന്ദു കൃഷ്ണയുടെ മുറിയിൽ ഭർത്താവ് ഉണ്ടായിരുന്നു. നിങ്ങളെ എല്ലാ വിശ്വാസമാണോ? ജയ്ഹിന്ദുകാരെയും ഈ പറയുന്ന വനിതാ നേതാക്കൾക്ക് ആ വിശ്വാസമാണോ? വെയിറ്റ് 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 പറയട്ടെ, നിങ്ങൾ അങ്ങനെ അങ്ങനെ നിങ്ങൾ തട്ടിക്കേറി ചോദിക്കണ്ട, വെയിറ്റ് ചെയ്യോ. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മറുപടി വരാം. ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കൾ ഓരോ മുറിയായി സ്വാഭാവിക പരിശോധനയോ അസ്വാഭാവിക പരിശോധനയോ ഇൻഫർമേഷൻ കിട്ടിയ പരിശോധനയോ എന്തുമാകട്ടെ, എങ്ങനെയാണ് ഇവിടെ അസ്വാഭാവികതയും തർക്കവും വരുന്നത്? ആദ്യം നോക്ക് ചെയ്യുന്നത് ടി വി രാജേഷിന്റെ മുറിയാണ്. ഞങ്ങൾ ആരെങ്കിലും തടസ്സപ്പെടുത്തിയോ? നിങ്ങൾ ആലോചിക്കൂ, ഞങ്ങൾ ആരെങ്കിലും തടസ്സപ്പെടുത്തിയോ? ഇവിടെയുള്ള മുഴുവൻ മുറികളും പരിശോധിക്കാൻ പോലീസ് പോയി. ആ മുറികളിലെ ആരെങ്കിലും തടസ്സപ്പെടുത്തിയോ? കോൺഗ്രസിന്റെ നേതാവ് ബിന്ദു കൃഷ്ണയുടെ മുറി തുറക്കണമെന്ന് ആവശ്യപ്പെട്ടു, അവർ തുറന്നു കൊടുത്തു, പരിശോധിച്ചു. ഒരു പർട്ടിക്കുലർ റൂമിന്റെ മുറിയിലെത്തും മുമ്പിലെത്തുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പോലീസ് അതിനിടയിൽ എന്തെങ്കിലും അവരെ പോലൊരു നേതാവിനെ ആരെങ്കിലും അതിക്രമിക്കുമ്പോൾ പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടാകും? റൂം തുറക്കാലോ, എന്താണ് പുറത്ത് നിൽക്കുന്നതെന്ന് ചോദിക്കാലോ. തുറക്കാതെ അവരെങ്ങനെയാണ് വനിതാ പോലീസ് ഇല്ലാന്നറിഞ്ഞത്? മാന്ത്രിക വിദ്യ ഉണ്ടോ? വനിതാ പോലീസിന്റെ നോക്കും തട്ടിയതും പുരുഷൻ തട്ടുന്നതും അവർക്ക് അറിയാൻ പറ്റുമോ? എങ്ങനെ അറിയാൻ പറ്റും? അവർ അറിയാൻ പറ്റില്ലല്ലോ, അവർ തുറക്കണ്ടേ? അവർ തുറന്നു നോക്കിയോ? അപ്പോ ശ്രീമതി ഷാനിമോൾ ഉസ്മാന്റെ മുറിയിലെത്തിയപ്പോൾ അവർ റൂമേ തുറന്നില്ല, റൂമേ തുറന്നില്ല. ഇനി അതിനുശേഷം ആ മുറിക്കകത്തേക്ക് നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ പോലീസ് വന്ന് കയറുന്ന രംഗമാണ്, വനിതാ പോലീസ് കയറുന്ന രംഗം. ആ വനിതാ പോലീസിനെ തള്ളി പുറത്തിറക്കാണ്, നിങ്ങൾ കണ്ടില്ലേ? അതെന്തിനാ? അത് ഇതെന്താ നിങ്ങൾ എങ്ങനെയാ മറച്ചു വെക്കുന്നേ? അപ്പോ ഇനി രണ്ടാമത്തെ ക്ലിപ്പ് എടുക്ക്. ഇത് ഇത് എന്താ പറയുന്നത്? ഇത് ഇതെല്ലാം വസ്തുതയല്ലേ? പിന്നെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആദ്യ ഘട്ടങ്ങളിലൊക്കെ അവർ മറച്ചു വെച്ചു. ഞാൻ പറയട്ടെ, നിങ്ങളുടെ നോക്കൂ, കാണിക്കും വിഷൽ, നിങ്ങൾക്ക് എല്ലാം അയച്ചാൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടുതരാം. രണ്ട് ചോദ്യങ്ങളാണ്, അവരുടെ മുറി മാത്രം എന്തുകൊണ്ട് തുറന്നില്ല? ഞാൻ ചോദിക്കുന്നത് ഷാനിമോൾ ഉസ്മാൻ ഒരു എക്സ് എം എൽ എ ആണ്. ഈ വിഷയം എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് സംഭവിച്ചത് എന്താ വെച്ചാൽ, ഈ വനിതാ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഇതിനകത്ത് നിന്നും ഒന്നും കിട്ടിയില്ലെന്ന് എഴുതി തന്നാൽ മാത്രമേ പുറത്തു വിടുള്ളൂ, തടഞ്ഞു നിർത്തുന്ന വിഷയമാണ്. എന്താ പറയുന്നേ? അതായത് ഇതിനകത്തൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അത് എഴുതി തന്നാൽ മാത്രമേ നിങ്ങളെ പുറത്തു പോകാൻ സമ്മതിക്കൂ. നൗഫൽ ബിൻ യൂസഫ് അല്ലേ ചോദിക്കുന്നത്? ഏഷ്യാനെറ്റിന്റെ നൗഫൽ ബിൻ യൂസഫ് ഈ ഹോട്ടലിലെ താമസിക്കുന്നത്? നൗഫൽ ബിൻ യൂസഫിന്റെ മുറി ഇവിടെ അല്ലേ? നൗഫൽ ബിൻ യൂസഫ് ആദ്യഘട്ടത്തിൽ നടന്ന ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? അല്ല അതേനെ, ഞാൻ അറിഞ്ഞ കാര്യം അങ്ങോട്ട് ചോദിക്കല്ലേ. അങ്ങൊരു കണക്കിന് വിറ്റ്നസ് ആണല്ലോ, ഇവിടെ ഇവിടെ താമസിക്കുന്ന ആളാണല്ലോ. പറയട്ടോ, ആദ്യത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, പറയട്ടെ. ബിന്ദു കൃഷ്ണയുടെ മുറി ചെല്ലും, ഞാൻ സീക്വൻസ് പറഞ്ഞല്ലോ. ഷാനിമോൾ ഉസ്മാന്റെ മുറിയിൽ ചെല്ലുമ്പോൾ മാത്രം തുറക്കുന്നില്ല ഇല്ലേ, ശരിയല്ലേ? അവർ തുറന്നിട്ടില്ലല്ലോ, ഇത് വനിതാ പോലീസ് ഇല്ലല്ലോ എന്ന് നോക്കിയിട്ട് തിരിച്ച് അടച്ചത്, അത് ഉറപ്പല്ലേ? സംശയമില്ലല്ലോ. പറയട്ടെ, വേ ഞാൻ ഇവിടെ ചോദിക്കട്ടെ, നിങ്ങൾ പിന്നെ പറ, കറക്റ്റ് അല്ലേ? ആ പറയട്ടെ, അതിനകത്താണ് അസ്വാഭാവികതയുള്ളത്.
പറയട്ടെ, അത് വെയിറ്റ് വെയിറ്റ് ചെയ്യൂ, പറയട്ടെ, വെയിറ്റ് ചെയ്യൂ. രണ്ട് അല്ല, അതിനകത്ത് അസ്വാഭാവികത ഉണ്ടെന്നാ ഞാൻ പറയണേ. നിങ്ങളുടെ മുറിയിലോ നിങ്ങളുടെ വീട്ടിലോ കോൺഗ്രസിന്റെ വേറൊരു വനിതാ നേതാവിന്റെ മുറിയിലെത്തുമ്പോൾ അവർ തുറന്നു കൊടുക്കുന്നു, അവരതിനോട് സഹകരിക്കുന്നു, അവര് സഹകരിക്കുന്നു. വനിതാ നേതാവിനെ ഒരു എക്സ് എം എൽ എ അദ്ദേഹത്തിന്റെ മുറിയും അദ്ദേഹത്തിന്റെ മുഴുവൻ കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു, സഹകരിക്കുന്നു, ആയിക്കോട്ടെ എന്ന് പറയുന്നു. ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ പരിശോധനയോട് നിസ്സഹകരിക്കുന്നില്ല, സഹകരിക്കല്ലേ വേണ്ടത്. ഒരാൾ പറയാണ് ഈ മുറി താൻ തുറന്നു തരില്ല. എത്ര മണിക്കൂർ അവർ തുറക്കാതിരുന്നു, മണിക്കൂറുകളോളം തുറക്കാതിരുന്നതിന് ശേഷം എന്താ തുറക്കാതിരിക്കേണ്ട കാര്യം? അതിനുശേഷം പോലീസ് എത്തുന്നു, കൂടുതൽ പോലീസ് എത്തി തുറന്നു, അകത്ത് കയറിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന സീനുണ്ടാകുന്നത്. അതാണ് ഉണ്ടാകുന്നോട്ടെ സീനുണ്ടാകുന്നത്. ആ സീനിൽ ഞാൻ കാണിച്ചെന്താണ്? വനിതാ പോലീസിനെ അവർ തല്ലുന്നതാണ്. വനിതാ പോലീസിന് ഒരു എക്സ് എം എൽ എ തല്ലാൻ പാടുണ്ടോ? ഞാൻ തല്ലുന്ന വിഷയമാണ് കാണിച്ചേ. വനിതാ പോലീസിനെ ഒരു എക്സ് എം എൽ എ അവരുടെ മുറിക്കകത്ത് പരിശോധന നടത്തിയതിന്റെ പേരിൽ തല്ലാൻ പാടുണ്ടോ? എന്തിനു തല്ലി? ഇനി പോട്ടെ. അതിനുശേഷം വളരെ മണിക്കൂറുകൾക്ക് ശേഷം ഇവിടേക്ക് വി കെ ശ്രീകണ്ഠൻ എംപിയും ഷാഫി പറമ്പിൽ നേതൃത്വത്തിൽ ഒരു ടീം വരുന്നു. അതിനു മുമ്പ് തൊട്ടു മുമ്പാണ് ഞാനിവിടെ എത്തുന്നത്. ഞാൻ എത്തുമ്പോൾ അങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഇവിടെയില്ല. ഇവിടെ സി പി എമ്മിന്റെ പ്രവർത്തകർ അപ്പോഴും ഉണ്ട്, ഇവിടെ ഇവരെല്ലാവരും ഉണ്ട്. സഹാവ് നിതിൻ കണിച്ചേരി ഉണ്ട്, വസീഫ് ഉണ്ട്, വിജൻ എം എൽ എ ഉണ്ട്, ടി വി രാജേഷ് എക്സ് എം എൽ എ ഉണ്ട്. ഞങ്ങളൊക്കെ ഇവരൊക്കെ സഹകരിക്കുകയാണ്. അതിനുശേഷം ഇവർ അസ്വാഭാവികമായി വരുന്നു. വന്നെന്തിനാണ് നിങ്ങളെ മാധ്യമപ്രവർത്തകരെ തല്ലിയത്? എന്തിനായിരുന്നു മാധ്യമപ്രവർത്തകരോട് ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്തത്? എത്ര മണിക്കൂറാണ് പോലീസിന്റെ പരിശോധനയുടെ വിലപ്പെട്ട സമയം, ബോധപൂർവം സമയം മാറ്റിയത്? ബഹളം ഉണ്ടാക്കി, ഇവിടെ ബഹളം ഉണ്ടാക്കി, ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ടാക്കി, പോലീസിന്റെ തടസ്സപ്പെടുത്താണ്. അല്ല, അത് പിന്നീടാണല്ലോ പരിശോധിച്ചത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ താമസിച്ചു വന്നോണ്ടാണ് ഞങ്ങളുടെ ഇത് സംബന്ധിച്ചുള്ള ഡിമാൻഡ്. സമഗ്രമായ അന്വേഷണം നടത്തണം. എന്താണ് എല്ലാ കാര്യവും കഴിഞ്ഞ് അവര് പണം മാറ്റുന്നതിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയതിനു ശേഷമാണ് പോലീസിനെ പരിശോധിക്കാനകത്ത് വിട്ടത്, എ എസ് പി ഉൾപ്പെടെയുള്ളവരെ. പറയട്ടെ, എന്റെ ഡിമാൻഡ് പറയട്ടെ, നിങ്ങൾ ചോദിച്ചോളൂ. അപ്പോ എന്നിട്ടാണ് കയറിയത്, ഇതാണ് എന്റെ സന്ദർഭം. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. ഇതിനകത്ത് ഇവിടെ എന്തിനായിരുന്നു ഇന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നത്? വരാൻ പാടില്ലെന്ന് വെച്ചാൽ ഒരു അവയൊക്കെ എവിടെ വേണോ പോവാം, പക്ഷേ വന്നില്ല എന്ന് ആദ്യം പറയാൻ ശ്രമിച്ച എന്തിന്? ഇനി പോട്ടെ, വന്നെങ്കിൽ എന്തിനു വന്നു എന്ന് വിശദീകരിക്കണമല്ലോ ജനങ്ങളോട്. മീറ്റിംഗ് ചേർന്നെങ്കിൽ എന്ത് മീറ്റിങ്ങിന് വേണ്ടിയാണ് അദ്ദേഹം വന്നത്? പറയട്ടെ, എന്ത് മീറ്റിങ്ങിനാണ് എന്ന് വിശദീകരിക്കണമല്ലോ. ഇവിടെ ആ സമയം വന്നുപോയവരാരൊക്കെ, ഇവിടെ നിന്ന് ഇവർ പോയ വാഹനം, ഇവിടെ ഒരു ഹോണ്ടാ സിറ്റിയുടെ കാര്യം പറഞ്ഞു, വന്നു പോയി, ഈ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ സി സി ടി വി പരിശോധന നടത്തണം. ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ രേഖകൾ പരിശോധിക്കണം. എന്തിനായിരുന്നു മണിക്കൂറുകൾ നേരം അന്വേഷണത്തെ ഒരു എക്സ് എം എൽ എ തടസ്സപ്പെടുത്തിയത് എന്ന് യുക്തിസഹമായ വിശദീകരണം അവർ നൽകണം. ഇതൊക്കെ കോൺഗ്രസ് നൽകേണ്ടതാണ്, പോലീസ് അതിന്മേൽ പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതെല്ലാം ചെയ്യണം. ഇത്തരം സമഗ്രമായ പരിശോധന ആവശ്യപ്പെട്ട് ഇപ്പോൾ തന്നെ എൽ ഡി എഫ് ജില്ലാ നേതൃത്വം കൊടുത്തതായിട്ടാണ് നിതിൻ തന്നെ അത് അല്പം നേരത്തെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനത് വിശദീകരിക്കും. ഞങ്ങൾ ഇനിയും അക്കാര്യം ആവശ്യപ്പെടും. ഇല്ല, ഒരിക്കലുമല്ല. രണ്ട് എം പിമാരുടെ സഹായത്തോടെ, വെയിറ്റ് ചെയ്യൂ, രണ്ട് എം പിമാര് നിയമപരമായ പരിശോധനയെ തടസ്സപ്പെടുത്തി, അതാണ് പ്രശ്നം. ഈ പോലീസ് പറയട്ടെ, വെയിറ്റ് ചെയ്യൂ, നിങ്ങളത് കാണണം. രണ്ട് എം പിമാരുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തി ആദ്യം, കാരണം ഞങ്ങളെ മേൽ തള്ളിക്കയറാൻ വരാൻ പറ്റില്ല, ഞങ്ങളെ ആക്രമിക്കാൻ പറ്റില്ല, ഞങ്ങളെല്ലാം മാറിയിരിക്കുകയാണ്. അപ്പൊ നേരെ വന്ന് ക്യാമറ പകർത്തിക്കൊണ്ടിരുന്ന പോലീസ് പത്രക്കാരെ ആക്രമിക്കുന്നു, പത്രക്കാരുമായി സംഘർഷം സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. മണിക്കൂറുകളോളം പോലീസിനെ ആ സംഘർഷത്തിൽ തളച്ചിടുന്നു. എ എസ് പി എന്താ ഞങ്ങളോട് പറഞ്ഞ? ഞാൻ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ലോ ആൻഡ് ഓർഡർ ഒന്ന് സപ്രസ് ചെയ്യാതെ, പ്രശ്നം പരിഹരിക്കാതെ, നിയന്ത്രണ വിധേയമാക്കാതെ ഞങ്ങൾക്ക് അന്വേഷണം തുടരാൻ പറ്റില്ല, പരിശോധന തുടരാൻ പറ്റില്ല. അത് രണ്ടും അത് ചെയ്തതാരെ? രണ്ട് എം പിമാരാണ്. ആ എം പിമാർ എന്തിനത് ചെയ്തു? അത് നിയമപരമായ പരിശോധനയെ തടസ്സപ്പെടുത്തുകയല്ലേ? അവര് ഞങ്ങളെല്ലാം പറഞ്ഞതുപോലെ പരിശോധിച്ചോട്ടെ എന്ന് പറഞ്ഞ് റൂമിൽ നിറങ്ങി മാറി കൊടുക്കല്ലേ വേണ്ടത്? ആ പരിശോധനയെ തടസ്സപ്പെടുത്തിയത് എന്തിന്? അവർക്ക് മറച്ചു വെക്കാനുള്ളത് കൊണ്ടാണ്, അതാണ് പ്രശ്നം. അല്ലാതെ അവരുടെ അവരാണ് അവരുടെ ബഹളത്തിന്റെ മറവിലാണ് പറഞ്ഞത്. ഇനി ഞാൻ അതിനകത്തൊരു കാര്യം, ഇനി പുറത്തേക്ക് കൊണ്ടുപോവാണെന്ന് വിചാരിക്കുക, അതിനെ തടയേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമല്ലേ? ഇവിടുന്ന് സ്വാഭാവികമായിട്ട് പോലീസ് ഫോഴ്സ് ഇവിടെ എത്തി മുറിയുടെ മുന്നിൽ എത്തുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത് പോലീസ് എത്തിയതൊക്കെ പല സമയത്താണ്. കാരണം എന്താ? വളരെ രാത്രിയിലുണ്ടാകുന്ന ആദ്യം സ്വാഭാവികമായി, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സ്വാഭാവികമായി പോലീസ് വരുന്നു. ഒരു മിനിമം പോലീസ് ഫോഴ്സ് ആണുള്ളത്.
പിന്നീട് കൂടുതൽ പോലീസ് ഫോഴ്സ് ഒക്കെ എത്തുന്നത് വളരെ സമയങ്ങൾക്ക് ശേഷമാണ്. അതങ്ങനെ ലേത്തോളൂ, പ്രശ്നങ്ങൾ രൂക്ഷമാവുന്ന സാഹചര്യത്തിലാണ് അവരെത്തിയത്. അല്ലാതെ ഇത് പോലീസിന്റെ മുകളിൽ കെട്ടിവെക്കലല്ല വേണ്ടത്. അല്ല, ബിന്ദുകൃഷ്ണയുടെ മുറിയിലോ? ഇവര് പറയട്ടെ, ഇവിടെ വിജൻ ഉണ്ടായിരുന്നല്ലോ. ബിന്ദുകൃഷ്ണയുടെ മുറിയിലൊക്കെ നേരത്തെ പരിശോധന നടന്നു. ബിന്ദുകൃഷ്ണയുടെ മുറിയിൽ പരിശോധന നടത്തിയതിനു ശേഷമാണ് താഴേക്ക് വന്ന് ഈ ഷാനിമോൾ ഉസ്മാന്റെ മുറി പരിശോധിക്കാൻ നോക്കുമ്പോൾ ഒരു തടസ്സപ്പെടുന്നത്. ഇവിടെ തർക്കം എന്താണ്? ഇവിടെ ഒരേ ഒരു തർക്കമേ ഉണ്ടായിട്ടുള്ളൂ, ഷാനിമോൾ ഉസ്മാന്റെ മുറി തുടർന്നു കൊടുക്കാതിരുന്നത് ചില തർക്കമാണ്. നിങ്ങളെന്താ അത് കാണാത്തെ? പക്ഷെ ആ സമയത്ത് അത് ത്രൂ ഔട്ട് ലൈവ് ആയിരുന്നു. അതായത് ഷാനിമോൾ ഉസ്മാന്റെ റൂമിന് മുമ്പ് ബിന്ദുവിന്റെ റൂം തുറക്കുന്നു, അവിടെ പരിശോധന നടത്തുന്നു, അപ്പൊ ലൈവ് പോയിക്കൊണ്ടിരിക്കണ്ടേ, താഴെ വരുന്നു, പോലീസ് മുമ്പിൽ നിൽക്കണ്ട്. അപ്പൊ ഈ സമയത്തിന് ഇടയ്ക്ക് എപ്പോഴാണ് ഇത് മാറ്റുന്ന സംശയിക്കുന്നത്? അല്ല, അതിനുശേഷം അത് പരിശോധിക്കട്ടെ. രണ്ട് സംശയമുണ്ട്. ഒന്ന്, ഈ 10:40 മുതൽ ഈ 11:30 സമയത്ത് ഇവർ പോയ വാഹനങ്ങൾ ഈ പണം കടത്തിയോ എന്ന സംശയമുണ്ട്. അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതോ ഈ തുറക്കാത്ത റൂമിലേക്ക്, അതിൽ ഞങ്ങൾക്ക് ചില മാധ്യമ പ്രവർത്തകരെയും സംശയമുണ്ട്, പണം മാറ്റിയോ ആള് മാറിയോ എന്നുള്ളതൊക്കെ ഉണ്ട്. ഇതുകൂടി വളരെ ഡീറ്റെയിൽ ആയി പരിശോധിക്കണം. ഇപ്പൊ തന്നെ പരിശോധിക്കുന്നത് അല്ല, ഞങ്ങൾ അത് ആവശ്യപ്പെട്ടത് പല കാരണങ്ങളും വെച്ചുകൊണ്ടാണല്ലോ പോയത്. ഒരു കാര്യം ചെയ്യൂ, അതല്ല, നിങ്ങൾ സംശയത്തിലല്ല, നിങ്ങൾ അത് മനസ്സിലാക്കേണ്ട കാര്യം. 12 റൂം മാത്രമേ പരിശോധിക്കൂ. വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്ന മുഴുവൻ മുറികളും പരിശോധിക്കേണ്ടതായിരുന്നു. ആ മുഴുവൻ മുറികളും പരിശോധിച്ചിട്ടില്ല എന്ന് അവരുടെ സെർച്ച് മഹസറിൽ തന്നെ പറയുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചു നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ മുഴുവൻ മുറികളും പരിശോധിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നത് ഈ മുറിക്കകത്ത് ഈ ബഹളമുണ്ടാക്കി, നിങ്ങൾക്കറിയാലോ വലിയ ലോണ്ടോണ്ടറായ സമയത്ത് ഞങ്ങളുടെ ബലമായ സംശയം, ഒന്ന് ആദ്യത്തെ സംശയം ഇയാൾ പറഞ്ഞു, ഞങ്ങളുടെ ബലമായ സംശയം ഷാനിമോൾ ഉസ്മാന്റെ മുറിയിൽ ഉണ്ടായിരുന്നുവെന്ന് സംശയിക്കപ്പെടുന്ന ഈ പണം അവിടെ നിന്ന്, അതാണല്ലോ തുറക്കാതിരുന്ന മുറി. അതുകൊണ്ട് തന്നെ ബിന്ദുകൃഷ്ണയുടെ മുറി ആരോപിക്കാനാവില്ല, അവർ തുറന്നു കൊടുത്ത് പരിശോധിച്ചതാണ്. അപ്പോൾ പരിശോധനയോട് സഹകരിക്കാതിരുന്ന ഈ മുറിയിലുണ്ടായിരുന്ന പണം ഈ ഹോട്ടലിലെ സുരക്ഷിതമായ വേറെ ഏതെങ്കിലും മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? അതെല്ലാം മുറിയും പരിശോധിച്ചിട്ടില്ല. എന്താ ഇല്ല, പോലീസിനോട് ഞങ്ങളത് ആവശ്യപ്പെട്ടതല്ല, പോലീസ് പരിശോധിക്കേണ്ടതായിരുന്നു ഞാൻ പറയാറുണ്ട്. അല്ല, ഇപ്പോഴും കോൺഗ്രസ്സുകാർ വളരെ ഇവിടെ സുരക്ഷിതരായി നിൽക്കുകയാണല്ലോ. അതിന്റെ അർത്ഥം എന്താ? അവർക്ക് കടത്തേണ്ട പണം എത്തേണ്ട അടുത്ത് എത്തിയെന്നല്ലേ. ഇപ്പൊ രണ്ട് ഞങ്ങൾ പറയുന്നത് ഇതിന്മേൽ പരിശോധന, ഇപ്പോൾ CCTV പരിശോധന, ഇവിടെ ആ സമയത്ത് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ, ഇവിടെ ആ സമയത്ത് ആരൊക്കെ വന്നു, എന്തിനാണ്, എന്തായിരുന്നു അവരുടെ ഏർപ്പാട്, അറിയണമല്ലോ എന്തിനു വന്നു എന്നുള്ളത് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ പോലീസ് പരിശോധനയിൽ ഉറപ്പിച്ചാൽ മതി. ഇവിടെ ഹോട്ടലിൽ അവർക്ക് ചർച്ച നടത്താനും യോഗം നടത്താനും നിങ്ങളുടെയൊക്കെ അനുമതി എന്തിനാണ്? ഞങ്ങൾ അനുമതി വേണമെന്നല്ലോ പറഞ്ഞത്. ഞങ്ങൾ അനുമതി വേണം, ഞങ്ങളോട് അനുമതി വാങ്ങിക്കാതെ എന്തിനു ഇതിനകത്ത് കയറി എന്നല്ലോ ഞങ്ങളുടെ ആരോപണ സുഹൃത്തെ. ഞങ്ങളുടെ സുഹൃത്ത് കാര്യം അങ്ങനെ ഉണ്ടെങ്കിലല്ലേ ഷാഫിയുടെ ആ മറുപടിക്ക് അർത്ഥമുള്ളൂ. ഇത് ഞങ്ങൾ ഇവിടെ അങ്ങനെ ഒരു ഇടപാട് നടത്തിയിട്ടുണ്ടോ? പോലീസ് പരിശോധിക്കണം. രണ്ട് എംപിമാരുടെ നേതൃത്വത്തിൽ വന്ന് നിയമപരമായ ഒരു പരിശോധനയെ എന്തിനാണ് മണിക്കൂറുകളോളം തടസ്സപ്പെടുത്തിയത്? ഒരു XML എന്തിനാണ് അവരുടെ മുറി ബോധപൂർവം മണിക്കൂറുകളോളം നിയമപാലകർ ഇലക്ഷൻ ഉദ്യോഗസ്ഥർ വന്ന് ആവശ്യപ്പെട്ടിട്ടും തുറക്കാതിരുന്നത്? അതിനുശേഷം അവരുടെ മുറിയിലേക്ക് പരിശോധന നടത്തി കയറുമ്പോൾ നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്തിനാണ് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ തല്ലിയത്? ഇതിനൊക്കെ മറുപടി പറയണ്ടേ? ഇതെല്ലാം നടന്ന സംഭവങ്ങളല്ലേ. പോലീസ് CCTV പരിശോധിക്കാൻ തയ്യാറായില്ലല്ലേ? CCTV പരിശോധിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതവർ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പരിശോധിക്കാൻ തയ്യാറായില്ല അല്ലേ എന്നല്ലല്ലോ ചോദിക്കേണ്ടത്. അവർ പരിശോധിക്കുമല്ലോ. പിന്നെന്താ പോലീസ് പോലീസ് ചെയ്യും. ഇതില് ഇവിടെ ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി ഞാനും വിജിലും ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ വടകര MP ഷാഫി പറമ്പിൽ, പാലക്കാട് MP VK ശ്രീകണ്ഠൻ, ജ്യോതികുമാർ ചാമക്കാല, മറ്റു കുറച്ച് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തും ഇവരൊരു കോൺഫറൻസ് റൂമിനകത്തുമായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് വരുന്നു. പോലീസിൻ്റെ സ്വാഭാവികമായൊരു പരിശോധന ഇവിടെ നടക്കുന്നു. ഞങ്ങൾ പുറത്തുണ്ട്. വിജൻ ആ സമയത്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്. TV രാജേഷിൻ്റെ മുറിയിലാണ് അവർ ആദ്യം കയറിയത്. TV രാജേഷിൻ്റെ മുറി പരിശോധിക്കുന്നു, ബാക്കി മുറികൾ പരിശോധിക്കുന്നു. ഇതിനിടയിൽ തന്നെ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന നേതാക്കളെല്ലാം വളരെ പെട്ടെന്ന് പുറത്തേക്ക് പോവുകയാണ്. പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ DCC ഓഫീസ് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്കറിയാം, ഈ കെട്ടിടത്തിൻ്റെ പുറകിലാണ്, ഇപ്പം നമ്മൾ നിന്ന് സംസാരിക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ പുറകിലാണ്. അവിടെയൊന്നും ആലോചനാ യോഗം കൂടാതെ ഇവിടെ വന്ന് ആലോചനാ യോഗം ചേരുന്നു. ആ ആലോചനാ യോഗത്തിലേക്ക് ഒരു ട്രോളി ബാഗ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് പോകുന്ന ഇൻഫർമേഷൻ. അതെല്ലാം ഇവിടെയുള്ള CCTV പരിശോധിച്ചാൽ കിട്ടാവുന്നതാണ്.
ആ സി സി ടി വിയുടെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ വസ്ത്രങ്ങളാണെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ നോക്ക് ഇവിടെ ഒരു റൂം ഏതാണ്ട് ഒന്നര മണിക്കൂർ നേരം എത്ര മുട്ടിയിട്ടും തുറക്കുന്നില്ല. നിങ്ങളെല്ലാം മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നതാണല്ലോ. ഒരു മുറിയിൽ തുറക്കൽ ഒന്നുമില്ലെങ്കിൽ തുറന്ന് പരിശോധിക്കാവുന്നല്ലേ ഉള്ളൂ. അത് അല്ല അത് തുണിയുള്ളതോ ടി വി രാജേഷിന്റെ പെട്ടി ഉൾപ്പെടെ പരിശോധിച്ചു എന്തും പരിശോധിക്കാം. ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ മുറി തുറന്നു കൊടുക്കുന്നില്ല. കോൺഗ്രസിന്റെ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു യോഗം എന്നുള്ള നിലയിലല്ല നടക്കുന്നത്. ഈ അവലോകന യോഗത്തിൽ പങ്കെടുത്തു എന്നവർ ആരെല്ലാം ഇതെല്ലാം കോൺഗ്രസ് വിശദീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്. ഈ പണം വളരെ ഈ പോലീസ് വരുന്നതിന് തൊട്ട് മുമ്പായി ഈ നേതാക്കളെല്ലാം പല കാറുകളിലായി പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നീട് ഏതാണ്ട് 2.5-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ നേതാക്കൾ ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായി ഒരു വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന നേതാക്കളൊക്കെ ഇവിടെ വരുന്നത്. ഇവിടെ ആ സമയത്തുണ്ടായിരുന്ന ആളുകളെ കാണാൻ ആരെല്ലാമാണ് വന്നത്, അവർ വന്ന വാഹനങ്ങൾ ഏതെല്ലാമാണ്, ആരൊക്കെയായിട്ടാണ് ഇവർ ഫോണിൽ സംസാരിച്ചത്, ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ കാറുകൾ എവിടേക്കൊക്കെയാണ് പോയത്, ഈ ഹോട്ടലിലെ സി സി ടി വിയുടെ പരിശോധന ഇതെല്ലാം സമഗ്രമായി നടത്തണം എന്നാണ് എൽ ഡി എഫ് ആവശ്യപ്പെടുന്നത്. അത് സംബന്ധിച്ച വ്യക്തമായ പരാതി നാളെ രാവിലെ തന്നെ നൽകുകയും ചെയ്യും. പോലീസിനെ കൊണ്ട് ആ അന്വേഷണം നടത്തുകയും